സ്നേഹമുള്ള ഒരേ ജോസഫിൻ്റെ കട ഇന്ന് രാവിലെ 8 മണി മുതൽ 10 മണി വരെ പ്രവർത്തിക്കുന്നതാണ്. എല്ലാവരെയും ജോസഫിൻ്റെ കടയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാവുന്നതുപോലെ നാളെ ചന്ത ദിനമാണ്. ചരിത്ര പ്രാധാന്യമുള്ള നമ്മുടെ മാർക്കറ്റ് ദിവസമായതിനാൽ നമുക്കറിയാം, കഴിഞ്ഞ തിങ്കളാഴ്ച മാർക്കറ്റ് ദിവസം നമ്മളിവിടെ ജോസഫിൻ്റെ കട തുറന്നപ്പോൾ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ആയതിനാൽ മാർക്കറ്റിൻ്റെ സമയം കഴിഞ്ഞ് കൊടുക്കാമെന്ന് വിചാരിച്ചെങ്കിലും പക്ഷേ നേരത്തെ ഒരല്പം, അതായത് ഒരു 10:50 തുടങ്ങേണ്ടതായിട്ട് വന്നു. ആയതിനാൽ തിരക്ക് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കാത്ത അവസ്ഥ വന്നതിനാൽ മാർക്കറ്റ് ദിവസമായ നാളെ കട തുറക്കുന്നതല്ല. മാർക്കറ്റ് ദിനങ്ങളിൽ നമ്മുടെ ജോസഫിൻ്റെ കട ഉണ്ടായിരിക്കുന്നതല്ല. വെള്ളിയാഴ്ച പൊതുജനങ്ങൾക്ക് സാധനങ്ങൾ ജോസഫിൻ്റെ കടയിൽ നിന്നും ലഭിക്കുന്നതല്ല. വെള്ളിയാഴ്ച കോവിഡ് രോഗികളുടെ കുടുംബത്തിനും ക്വാറന്റൈനിലുള്ളവർക്കും മാത്രമായിരിക്കും ജോസഫിൻ്റെ കടയിൽ നിന്നും സാധനങ്ങൾ നൽകുക. അതിനെക്കുറിച്ച് കൗൺസിലർമാരും മറ്റുമായിട്ട് സംസാരിക്കുന്നതാണ്. ശനിയാഴ്ച ഇതുവരെയും ഭക്ഷ്യക്കിറ്റുകൾ ലഭിക്കാത്ത ഇടവകയുടെ പരിധിയിലും 1200 പരം നാനാ ജാതി വനസ്ഥരായ കുടുംബങ്ങൾക്ക് കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ വഴി വാങ്ങിക്കൊണ്ട് പോയി വീടുകളിൽ എത്തിച്ച് നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ ശനിയാഴ്ച നമ്മുടെ ഇടവക പരിധിയിലും അതുപോലെ നാനാജാതി മതസ്ഥരായ അവർക്കും കുടുംബ യൂണിറ്റ് വഴി മാത്രമേ ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറി സാധനങ്ങൾ കൊടുക്കുകയുള്ളൂ. ശനിയാഴ്ച കുടുംബ യൂണിറ്റ് ഭാരവാഹികൾക്ക് മാത്രമേ കിറ്റ് നൽകുകയുള്ളൂ. ഞായറാഴ്ച കട മുടക്കമായിരിക്കും. അടുത്ത ആഴ്ചത്തെ അറിയിപ്പ് ഞായറാഴ്ച പറയുന്നതാണ്. ഇന്ന് ജോസഫിൻ്റെ കടയിൽ നിന്നും ലഭിക്കുന്നത് സവാള, ഉരുളക്കിഴങ്ങ്, കപ്പ, ചക്ക, മത്തങ്ങ, പച്ചമുളക്, ഇഞ്ചി, വേപ്പില. ഈ ദിവസങ്ങളിൽ സംഭാവന നൽകിയവർ ചിലരെ പ്രത്യേകമായിട്ട് ഓർത്ത് അവർക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അമ്മയുടെ 7th ചരമദിനത്തിൽ മുക്കത്ത് റോയിയും ബേബിയും 5000 രൂപ നൽകി. അപ്പച്ചൻ്റെ, അതായത് കൂടിയത്ത് മാത്യു ആൻ്റണിയുടെ കുടുംബം 30th ചരമദിനത്തോടനുബന്ധിച്ച് 2000 രൂപ നൽകി. മകളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സ്റ്റീഫൻ കുരിയാപ്പിള്ളി 2000 രൂപ നൽകി. അതോടൊപ്പം തന്നെ പടമാടൻ റീഗൻ ജോസ് 5300 രൂപയും റീഗൻ കാച്ചപ്പിള്ളി 2000 രൂപയും നൽകി. നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ആൽബി പുല്ലയിൽ എല്ലാ ദിവസവും ഓരോ കാര്യം ചെയ്യുവാനായിട്ട് ഓടി നടക്കുന്നു. ആ ആൽബി ഇന്നലെ 1000 രൂപ കയ്യിൽ നിന്ന് എടുത്ത് തന്നോട് പറഞ്ഞു, അച്ഛാ ഇതുകൂടി വച്ചിരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള സന്മനസ് കാണിക്കുന്ന എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ജോസഫിൻ്റെ കട തുടർന്നുകൊണ്ട് പോകുന്നു. എല്ലാവർക്കും